മലയാളികൾക്ക് തദ്ദേശീയമായി നിർമ്മിച്ച കേക്കിന്റെ രുചി ആദ്യമായി പരിചയപ്പെടുത്തുന്നത് മമ്പള്ളി ബാപ്പു ആയിരുന്നു. അങ്ങ് തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ കേക്ക് നിർമ്മിക്കുന്നത്. ബേക്കറി തുടങ്ങിയത് മമ്പള്ളി ബാപ്പു എന്ന് പറഞ്ഞ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അമ്മാവനാണ്. പുള്ളി ശരിക്കും പറഞ്ഞാൽ വടകരക്കാരനാണ്. വടകരയിൽ നിന്ന് ബർമയിൽ പോയിട്ട് പണി, ബേക്കറി പണി പഠിച്ച ആളാണ്. അന്ന് മലബാറെല്ലാം മദ്രാസ് പ്രസിഡൻസിൻ്റെ കീഴിലാണ്, ബ്രിട്ടീഷുകാർ ഡയറക്റ്റ് റൂൾ ചെയ്യുന്ന സ്ഥലമാണ്. ആ ഭാഗത്തു നിന്നല്ല ഒരുപാട് പേര് ബോംബെയിലും സിലോണിലെല്ലാം പോകും. അങ്ങനെ അവിടെ പോയി ബേക്കറി പണി പഠിച്ച് തിരിച്ച് മടങ്ങി വന്നിട്ട് തലശ്ശേരിയിൽ ബേക്കറി തുടങ്ങി. അന്നെല്ലാം ബണ്ണും ബിസ്ക്കറ്റും ബ്രെഡും. അപ്പോൾ 1883 അവിടുത്തെ അഞ്ചരക്കണ്ടി എസ്റ്റേറ്റിലെ മാനേജർ മിസ്റ്റർ ബ്രൗൺ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു കേക്ക് കൊണ്ടുവന്നിട്ട് ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. മമ്പള്ളി ബാപ്പു അത് ചെയ്തു തരാമെന്ന് പറഞ്ഞ്. ഇപ്പം സാഹിബിന് അറിയുന്ന പോലെ അതിൻ്റെ ഇൻഗ്രീഡിയൻസും മാഹിയിൽ നിന്ന് ഫ്രഞ്ച് വൈനെല്ലാം വാങ്ങിച്ച് ഇടണം എന്നെല്ലാം പറഞ്ഞു, ഫ്രഞ്ച് ബ്രാൻഡി അതെല്ലാം. അപ്പം ഇയാൾ മൂപ്പറ് ബാപ്പു അവിടെ ലോക്കലായിട്ട് കിട്ടുന്ന സാധനങ്ങളും ആദ്യം ഒരു മോൾഡിന് വേണ്ടിയിട്ട് ഒരു കൊല്ലൻ്റെ അടുത്ത് പോയിട്ട് മോൾഡുണ്ടാക്കി, കേക്ക് ഉണ്ടാക്കാൻ മോൾഡ് വേണമല്ലോ, അത് ചെയ്ത് പുള്ളി എൻ്റെ പുള്ളിയുടെ ഇൻപുട്സും എല്ലാം ചേർത്ത് ഇങ്ങനെ ഓരോ ദിവസം ചെയ്ത് December 20th 1883 സാഹിബ് അന്ന് കുതിര വണ്ടിയേ ഉള്ളൂ, കാറെന്ന് വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. വന്നിട്ട് ചോദിച്ച് ഈ കേക്ക് കൊടുത്ത് ഒരു കഷ്ണം, സാഹിബ് ഒരു കഷ്ണം മുറിച്ച് കഴിച്ചിട്ട് എക്സലൻ്റ് എന്ന് പറഞ്ഞ് 12 കേക്ക് ഓർഡർ കൊടുത്തു. അങ്ങനെയാണ് ക്രിസ്മസ് കേക്ക് പ്രോബബ്ലി കേരളയിൽ ആദ്യമായിട്ട് കമേഴ്ഷ്യലായിട്ട് ചെയ്തു. പിന്നീട് മമ്പള്ളി ബാപ്പുവിൻ്റെ പിൻതലമുറക്കാരാണ് തിരുവനന്തപുരത്ത് ശാന്ത ബേക്കറി സ്ഥാപിക്കുന്നത്. തിരുവനന്തപുരത്തുകാരുടെ രുചിഭേദങ്ങളെ എന്നും ഈ ബേക്കറി സ്വാധീനിച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ കാണുന്നതാണ് നമ്മളെ തലശ്ശേരിയിലെ ബേക്കറി. പടിയിലിരിക്കുന്ന ചെറിയ ആള് എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. ഇപ്പോൾ മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് ഇത് മമ്പള്ളി ഗോപാലൻ, അതായത് എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഈ ഷോപ്പ് കിട്ടി. അപ്പോൾ ഉപ്പറ് ഒരു ഫാർ തിങ്കിങ് ഒരു മനുഷ്യനാണ്. ഓക്കെ, ഈ 17 പേരില്ലേ, അവരെല്ലാം ഓരോ സ്ഥലത്ത് ആക്കണ്ടേ. അങ്ങനെ കോഴിക്കോട്, എറണാകുളം, കോട്ടയം, തിരുവനന്തപുരം, തിരുവല്ല, ചങ്ങനാശ്ശേരി, ഓരോരുത്തരെ ഓരോ സ്ഥലത്ത് ആക്കിയിട്ട് ചെയ്തു. ഇവിടെ വന്നത് അച്ഛൻ്റെ പെങ്ങളെ മോളെ ഭർത്താവിനെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത്. അവരുടെ മകളെ പേരാണ് ശാന്ത. എൻ്റെ അച്ഛൻ ഗവൺമെൻറ് സർവീസിലെ, അച്ഛൻ്റെ പേര് PM കൃഷ്ണൻ. അപ്പോൾ ബ്രിട്ടീഷുകാരെ കീഴിലാണല്ലോ, അത് ടിമ്പർ പാസിംഗ് ഇൻസ്പെക്ടറായിരുന്നു. അന്ന് മലബാറിൽ ഈ കമ്മ്യൂണിസം വരുന്നൊരു ടൈമാണ്. അപ്പോൾ മിക്കവാറുള്ള ചെറുപ്പക്കാരെ പോലെ അച്ഛനും ആ കമ്മ്യൂണിസ്റ്റിൽ ഒരു ചായ്, AKG EMS, ഇങ്ങനെ കൃഷ്ണപിള്ള, ഇങ്ങനെ കുറേ ആൾക്കാരെ അച്ഛൻ ക്വാർട്ടേഴ്സിലും അല്ലാത്ത സ്ഥലത്ത് ഒളിച്ച് താമസിപ്പിക്കുക, അവർക്ക് ഫുഡ് എത്തിക്കുക, അച്ഛത്തിന് പൈസ എത്തിക്കുക, അതൊക്കെ അച്ഛൻ ചെയ്തിരുന്നു. അച്ഛനെ സിലോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പം അച്ഛനെ കുറച്ച് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ കളിയല്ലുള്ളതുകൊണ്ട് അച്ഛൻ്റെ പാരൻസിനെ അങ്ങോട്ട് വിടാനൊരു മടിയുണ്ടായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്തേക്കാക്കി ബ്രദറിനുള്ള കൂടെ മിസ്റ്റർ കണാരിൻ്റെ കൂടെ ആണ് ഇവിടെ വന്നത്. അപ്പം മിസ്റ്റർ കണാരിക്ക് സുഖമില്ലാണ്ടായപ്പോൾ അച്ഛന് ഹാൻഡ് ഓവർ ചെയ്ത് കട ഇങ്ങനെ അച്ഛനാണ് ഇതിനെ ഇങ്ങനെ സ്ഥാപിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നത്. AKG EMS, സഖാവ് കൃഷ്ണപിള്ള, നമ്മളെ കൃഷ്ണമേനോൻ, ജസ്റ്റിസ് കൃഷ്ണ അയ്യർ, ജമിനി ഗണേശൻ, ശിവാജി ഗണേശൻ, അവരെല്ലാം കേക്ക് കൊണ്ടുപോകും. ബീൻസ്, ബട്ടർ ബീൻസ് എന്ന് പറഞ്ഞൊരു കേക്ക് ഉണ്ടായിരുന്നു, അങ്ങനത്തെ സാധനങ്ങളിലും കൊണ്ടുപോകും. നമ്മളെ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാം സാറ്, VSSC ഡയറക്ടറായിരുന്ന സമയത്ത് ഇവിടെ ഒരു സക്സസ്ഫുൾ ഏത് SLV PSLV എന്തോ ആണ് അതിൻ്റെ ലോഞ്ചിന് അതേ മോഡലൊരു കേക്ക് ചെയ്ത് അത് കട്ട് ചെയ്യുന്ന ഫോട്ടോ ആണ്. ഈ കേക്ക് ചെയ്ത് എൻ്റെ രണ്ടാമത്തെ ബ്രദർ രഘുനാഥ് എന്ന് പറഞ്ഞ ആളാണ്. അച്ഛന് ഒരു നിർബന്ധം വെച്ചാൽ എപ്പോഴും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. പിന്നെ ഇവിടെ നമുക്ക് ബിസിനസ് നല്ലപോലെ വരാനൊക്കെ ഒരു കാരണം സെക്രട്ടറിയേറ്റാണ്. സെക്രട്ടറിയേറ്റിൻ്റെ അടുത്തുള്ള സ്ഥലം, AG's ഓഫീസും പോസ്റ്റ് ഓഫീസൊക്കെ നമ്മളെ ബിസിനസ്സിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കേക്ക് ഒരു സ്പെഷ്യൽ ഇതാണ്, ടേസ്റ്റ് പറയാൻ അറിഞ്ഞുകൂടാ. ഇവിടുത്തെ കേക്കാണ് പണ്ടേ ശാന്ത ബേക്കറി കേക്ക് എന്നാണ്, ബർത്ത്ഡേ കേക്ക് എല്ലാം നമ്മൾ ഇവിടെ ഒന്ന് ഓർഡർ ചെയ്യുന്നത്. ക്രിസ്മസ് കൂടാൻ ശാന്ത ബേക്കറി ഉണ്ടാകില്ലെന്നാണ് കടയുടമ പറയുന്നത്. 46 ഞാൻ ബിസിനസ്, എനിക്ക് കുട്ടികളില്ല, എനിക്ക് എൻ്റെ വൈഫിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, എൻ്റെ ഏട്ടന്മാരെ കുട്ടികൾക്ക് ഒന്നും താല്പര്യമില്ല, ആരും ഇവിടെ ഇല്ല. പിന്നെ എനിക്ക് ട്രാവൽ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്, കേരളം മുഴുവനൊന്ന് കാണണം. അടുത്ത ക്രിസ്മസിന് ഇവിടെ ഇല്ല. നമുക്ക് വഴുതക്കാട് ഒരു ഷോപ്പുണ്ട്, അവിടെ ഒരു 2-3 കൊല്ലം കൂടെ ഉണ്ടാവും.
അത് കഴിഞ്ഞാൽ അത് മതിയാക്കി നാട്ടിൽ പോകണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്.